ഹായ് പ്രിയപ്പെട്ടവരെ, സബീൽസ് ഓട്ടോടെക് ക്ലാസ് റൂം ആൻഡ് കൺസുലേഷൻ കോർണറിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഗിയർ ബോക്സ് അല്ലെങ്കിൽ ട്രാൻസ്മിഷനെ കുറിച്ചാണ്. അതിനെക്കുറിച്ച് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ എഞ്ചിനിൽ നിന്നുള്ള പവർ ക്ലച്ച് അസംബ്ലിയിലൂടെ കടന്നാണ് ഗിയർ ബോക്സിലേക്ക് എത്തുന്നത്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഗിയറുകളും അവ ഫിറ്റ് ചെയ്തിരിക്കുന്ന ഷാഫ്റ്റുകളും പിന്നെ കുറച്ച് ലൂബ്രിക്കേറ്റിംഗ് ഓയിലും കൂടി ചേർന്നിരിക്കുന്ന ഒരു ബോക്സാണ് ഗിയർ ബോക്സ്. ക്ലച്ച് ഷാഫ്റ്റിലൂടെയാണ് ഗിയർ ബോക്സിലേക്ക് പവർ എത്തുന്നതെന്ന് നമുക്കറിയാം. ഇതാ നോക്കൂ, ഈ അസംബ്ലി ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. എഞ്ചിനിൽ നിന്ന് പവർ ക്ലച്ചിലേക്ക്, ക്ലച്ചിൽ നിന്ന് ക്ലച്ച് ഷാഫ്റ്റ് വഴി ഗിയർ ബോക്സിലേക്ക്. ഇനി നമുക്കിതിൻ്റെ ഒരു ഡിസ്മാൻഡിൽഡ് വ്യൂ കാണാം. ഇതാ നോക്കൂ, ക്ലച്ച് ഡിസ്ക് ക്ലച്ച് ഷാഫ്റ്റിൽ ഫിറ്റ് ചെയ്തിരിക്കുന്നു. ക്ലച്ച് ഷാഫ്റ്റ് ഗിയർ ബോക്സിൻ്റെ ഇൻപുട്ട് ഷാഫ്റ്റായി വർക്ക് ചെയ്യുന്നു. ഇനി ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, ക്ലച്ച് ഡിസ്കിൻ്റെ ഏത് ഭാഗത്താണ് ക്ലച്ച് ഷാഫ്റ്റ് ഫിറ്റ് ചെയ്തിരിക്കുന്നതെന്ന് പറയാമോ? അതെ, ക്ലച്ച് ഡിസ്കിൻ്റെ മധ്യഭാഗത്തുള്ള സെൻട്രൽ ഹബ്ബിലാണ്. സെൻട്രൽ ഹബ്ബിൽ ഇൻ്റേണൽ സ്പ്ലൈൻസ് ഉണ്ട്. എക്സ്റ്റേണൽ സ്പ്ലൈൻസ് ഉള്ള ക്ലച്ച് ഷാഫ്റ്റ് ഈ ഹബ്ബിൽ മെഷ് ചെയ്താണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് ഒരു വാഹനത്തിൽ ഗിയർ ബോക്സ് എന്തൊക്കെ ഫംഗ്ഷൻസ് ആണ് നിർവഹിക്കുന്നതെന്ന് നോക്കണ്ടേ? നമുക്ക് ഓരോന്നായി നോക്കാം. നമ്പർ വൺ, ഒരു വാഹനത്തിൻ്റെ വേഗത കൂട്ടാനും കുറയ്ക്കാനും സഹായിക്കുന്നത് ഗിയർ ബോക്സ് ആണ്. എഞ്ചിൻ്റെ സ്പീഡിൽ വലിയ വ്യത്യാസം വരുത്താതെ തന്നെ വാഹനത്തിൻ്റെ ചക്രങ്ങളുടെ സ്പീഡിൽ വലിയ വ്യത്യാസം വരുത്താൻ സഹായിക്കുന്നത് ഗിയർ ബോക്സ് ആണ്. ഗിയർ ബോക്സിലെ ഗിയറുകൾ മാറ്റുന്നതിനനുസരിച്ച് വാഹനത്തിൻ്റെ വേഗത കൂടുകയും അതുപോലെ തന്നെ ഗിയർ ഡൗൺ ചെയ്യുന്നതിനനുസരിച്ച് വാഹനത്തിൻ്റെ വേഗത കുറയുകയും ചെയ്യും. ഇതാ ചിത്രത്തിലേതുപോലെ ഗിയർ ബോക്സിനകത്തേക്കുള്ള പവർ ക്ലച്ച് ചവിട്ടി കട്ട് ചെയ്തതിനു ശേഷം മാത്രമാണ് ഗിയറുകൾ ഷിഫ്റ്റ് ചെയ്യുന്നതെന്ന് പ്രത്യേകം ഓർക്കണം. എങ്ങനെയാണ് ഗിയറുകൾ മാറ്റിയിടുന്നത്? നമുക്കറിയാം, ഡ്രൈവറുടെ ക്യാബിനിൽ ദാ ഇതുപോലെ ഒരു ഗിയർ ഷിഫ്റ്റ് ലിവറും അതിൻ്റെ മുകളിൽ ഗിയർ പൊസിഷൻസ് മാർക്ക് ചെയ്ത ഒരു നോബും ഉണ്ടാകും. അതിൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, റിവേഴ്സ് എന്നിങ്ങനെ ഗിയറിൻ്റെ പൊസിഷൻസ് മാർക്ക് ചെയ്തിരിക്കും. ക്ലച്ച് ചവിട്ടിയ ശേഷം ഗിയർ അതാത് പൊസിഷനുകളിലേക്ക് മാറ്റിയിടുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഗിയറുകൾ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഇങ്ങനെ നമ്മൾ അപ്പ് ചെയ്യുമ്പോൾ വാഹനത്തിൻ്റെ സ്പീഡ് കൂടുമെന്ന് നമുക്കറിയാം. പക്ഷേ ഇതിൻ്റെ നേരെ വിപരീത അനുപാതത്തിലാണ് ടോർക്ക് വ്യത്യാസപ്പെടുന്നത്. അതായത് സ്പീഡ് കൂടുന്നതിനനുസരിച്ച് ടോർക്ക് കുറയുകയാണ് ചെയ്യുന്നത്. ഉദാഹരണമായി ഫസ്റ്റ് ഗിയറിൽ ഏറ്റവും സ്പീഡ് കുറവും ഏറ്റവും ടോർക്ക് കൂടുതലുമായിരിക്കും. അതുപോലെ തന്നെ ഏറ്റവും ടോപ്പ് ഗിയറിൽ, ഉദാഹരണമായി ഫിഫ്ത്ത് ഗിയർ എടുക്കാം, ഫിഫ്ത്ത് ഗിയറിൽ സ്പീഡ് കൂടുതലും ടോർക്ക് ഏറ്റവും കുറവുമായിരിക്കും. ഇനി നമുക്ക് ഗിയർ ബോക്സിൻ്റെ രണ്ടാമത്തെ ഫംഗ്ഷനിലേക്ക് വരാം. ഒരു ഓട്ടോമൊബൈൽ എഞ്ചിൻ വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ക്രാങ്ക് ഷാഫ്റ്റ് എപ്പോഴും ഒരേ ദിശയിലേക്കായിരിക്കും തിരിയുന്നത്. നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ തിരിഞ്ഞ് ആ എഞ്ചിന് വർക്ക് ചെയ്യാൻ സാധ്യമല്ല. പിന്നെ എങ്ങനെയാണ് ഒരു വാഹനത്തിന് പിന്നിലേക്ക് വരാൻ കഴിയുന്നത്? ഇത് സാധ്യമാക്കുന്നത് ഗിയർ ബോക്സിലെ റിവേഴ്സ് ഗിയർ പൊസിഷനാണ്. ഇതെങ്ങനെയാണ് സാധ്യമാകുന്നതെന്ന് ഗിയർ ബോക്സുകളെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് വ്യക്തമാക്കാം. അപ്പോൾ ഗിയർ ബോക്സിൻ്റെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ വാഹനത്തിനെ റിവേഴ്സ് എടുക്കാൻ സഹായിക്കുക എന്നുള്ളതാണ്. ക്യാബിനകത്തെ ഗിയർ നോബിൽ ഈ പൊസിഷൻ ആർ എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത് കാണാം. ഇനി നമുക്ക് ഗിയർ ബോക്സിൻ്റെ മൂന്നാമത്തേതും അവസാനത്തേതുമായ ഫംഗ്ഷനിലേക്ക് വരാം. ഇതും നമുക്ക് ഗിയർ നോബ് നോക്കി തന്നെ മനസ്സിലാക്കാം. ഇതാ ഇവിടെ നോക്കൂ, ഗിയർ പൊസിഷനുകൾക്കിടയ്ക്ക് കുറുകെ ഒരു വര കണ്ടോ? ഈ വരെയാണ് ന്യൂട്രൽ പൊസിഷൻ എന്ന് പറയുന്നത്. അതായത് ഈ അവസ്ഥയിൽ എഞ്ചിൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നാലും ഡ്രൈവ് വീലുകളിലേക്ക് എത്തുകയില്ല. ഇനി നമുക്ക് ഗിയർ ബോക്സിൻ്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻസ് ഒന്ന് സമ്മറൈസ് ചെയ്യാം. ദ ഫസ്റ്റ് ഫംഗ്ഷൻ ഈസ് ടു ഇൻക്രീസ് ഓർ ഡിക്രീസ് ദ സ്പീഡ് ഓഫ് ദി വെഹിക്കിൾ. ഇത് നമുക്ക് ടോർക്കിൻ്റെ ടേംസിൽ എങ്ങനെ പറയാം? ടു ഡിക്രീസ് ഓർ ഇൻക്രീസ് ദ ടോർക്ക് ഓഫ് ദി വെഹിക്കിൾ. കാരണം നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ സ്പീഡും ടോർക്കും ഇൻവേഴ്സലി പ്രൊപ്പോർഷണലാണ്.
And the second function of the gearbox is to provide a reverse position for the vehicle. And finally, the third function of the gearbox is to provide a neutral position for the vehicle. Okay. പ്രിയ കൂട്ടുകാരെ, ഗിയറുകൾ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്നും വിവിധ തരം ഗിയറുകൾ ഏതൊക്കെയാണെന്നും അതുപോലെ തന്നെ വാഹനത്തിന് അനുഭവപ്പെടുന്ന പ്രതിരോധങ്ങൾ ഏതൊക്കെയാണെന്നും ഗിയർ ബോക്സുകളുടെ വിവിധ തരങ്ങൾ ഏതൊക്കെയാണെന്നും നമുക്ക് വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അവയെക്കുറിച്ച് വിശദീകരിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.